അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് റമദാൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നോർത്ത് വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഡെക്കർ ഐറ്റംസും കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ദാ ലൈറ്റാണ്. ഓക്കെ, ഇത് നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഹാങ് ചെയ്യുന്നൊരു ലൈറ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാം. ഇങ്ങനെ കണ്ടോ, അതുപോലത്തെ രണ്ടെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വലിയ പ്രൈസൊന്നുമില്ല. ഇവിടെ നമുക്ക് ആമസോൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ ഏത് ഐറ്റം എടുത്താലും 5 റിയാലാണ്. അപ്പം നമ്മൾ ആ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ 5 5 10 റിയാൽസാണ് ഇത് രണ്ടും കൂടെ ആയത്. ഇത് നാട്ടിലെ ആമസോണിൽ നിന്നാണ്, ഓൺലൈൻ ആമസോണ്. ഇത് ക്യാൻഡിൽ ഹോൾഡറാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ ഇട്ടിട്ട് നമ്മൾ കത്തിക്കുക ചെയ്യുന്നത്. ഇത് ഐക്കിയ എന്ന് വാങ്ങിച്ചതാണ് ഈ ക്യാൻഡിൽസ്. ഐക്കിയയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് നോർമൽ എല്ലാ ഷോപ്സിലും കിട്ടും ക്യാൻഡിൽസ്. പക്ഷേ അധികം മണവും കാര്യങ്ങളൊന്നും കാണത്തില്ല, നോർമൽ സാധാ ക്യാൻഡിൽസ് ആണ്. പക്ഷേ ഇത് നല്ല മണമാണ്. നമ്മളിത് കത്തിക്കൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മണം പുറത്തേക്ക് വരും. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ലതാണ്. ആമസോണിൽ കുറേ ഐറ്റംസ് നമ്മൾ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവിടുന്ന് വാങ്ങാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവർ നല്ലൊരു ഷിപ്പിംഗ് ചാർജ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ അടുത്ത് ഉമ്മി നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ കുറച്ച് ഇത്തി കുറേ സാധനങ്ങൾ കാർട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാർട്ടിലുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് അങ്ങനെ സൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ വലുപ്പമാണ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഇത് കത്തിച്ചൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത പിന്നെ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാ. നൈസിലായിരുന്നു. അതും ഈ സെയിം പർപ്പസ് തന്നെയാണ്, ക്യാൻഡിൽ കത്തിക്കുക എന്നുള്ളതാണ്. ഒന്ന് കത്തിച്ച് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടി ഭംഗിയാന്ന് തോന്നുന്നു. ഇത് രണ്ടും ഒന്നൊന്നിന് നല്ലതാണ്. പിന്നെ നമ്മള് ഇങ്ങനത്തെ കുറച്ച് ലൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കറണ്ടിൽ കുത്തുന്നതേ വാങ്ങിച്ചിട്ടുണ്ട്, ബാറ്ററിയുടെയും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ബാറ്ററിയുടെ കുറച്ച് അധികം വാങ്ങിച്ചത് എന്താ വെച്ചാൽ, നമുക്ക് പുറത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ബാറ്ററിയാണ് നല്ലതെന്ന് തോന്നിയത്. എന്താ വെച്ചാൽ നമുക്ക് കറണ്ട് അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റമദാൻ നോമ്പ് തുറക്കുന്ന സമയം സന്ധ്യ സമയത്തൊക്കെ ഒന്ന് ഓണാക്കിയ ശേഷം നമുക്കത് ഓഫ് ചെയ്യാന്നുള്ളൊരു പർപ്പസിലാണ് നമ്മൾ ബാറ്ററിയുടെ അത് വാങ്ങിച്ചത്. ഇവിടെ ഞങ്ങളത് സെറ്റ് ചെയ്തു, അതാണ് ബാക്കി ലൈറ്റുകളൊന്നും കാണിക്കാൻ പറ്റാത്ത. വെളിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കൗണ്ടർ ബോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവൾ എടുത്തതാണിത്. ടേബിളിലൊക്കെ, ടേബിളിലോ ടി വി സ്റ്റാൻഡിലോ അങ്ങനെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ ഒരു ടൈപ്പ് വരുന്ന രണ്ട് ഡെക്കർ ഐറ്റംസ് ആണ്. ഇത് നല്ലൊരു ഗോൾഡൻ ഫിനിഷിങ് ഒക്കെ ഉണ്ട്. ഇതും അതെ, വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ്. ഇത് ഞങ്ങൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ടേബിളിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെക്കർ പീസ് പോലെ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. രണ്ടും അതെ, ഞങ്ങളിത് രണ്ട് ടേബിളിലേക്ക് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ. ഇത് ഞങ്ങൾ ഇവിടുത്തെ ലുലു എന്ന് വാങ്ങിച്ചതാണ്. ഒരു ഫ്ലവർ പോട്ടാണ്. ഇത് തന്നെ വൈറ്റും ഗോൾഡനും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഇത് കോസ്റ്റ്ലി ആണ്, 100 റിയൽസ് ആയത്. ഇത് അതുപോലെ ഒരു ഹോം ഡെക്കർ ഐറ്റം ആണ്. നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഐറ്റം ആണ്. ഡ്രൈ ഫ്ലവേഴ്സ് നമ്മൾ ഐക്കിയ എന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് കാണാം. ഇത് ഗീ പോട്ടാണ്. ഇതിൻ്റെ കളറ് കണ്ടിട്ട് വന്നിട്ട് വാങ്ങിയതാണ്. ഗോൾഡൻ നല്ല ഭംഗിയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പൂണുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇത് ഞങ്ങൾ വാങ്ങിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നമുക്ക് ടേബിളിലൊക്കെ വെക്കുന്ന ഗോൾഡൻ കളറിലെ നൈഫ്, സ്പൂണ്, ഫോർക്ക് ഒക്കെ ഉണ്ട്. വലിയ സ്പൂണുണ്ട്, ചെറിയ സ്പൂണുണ്ട്. ഇതിൽ കൂടുതലും ഇത്തി സെലക്ട് ചെയ്ത ഐറ്റംസ് ആണ്. ഇത്തിക്ക് ഗോൾഡൻ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കിച്ചണിൽ കൂടുതൽ സാധനങ്ങളെല്ലാം ഗോൾഡൻ കളറാണ്. ഇവിടുത്തെ ലുലു എന്ന് വാങ്ങിച്ചതാണ്. ഇത് ഗോൾഡൻ ബൗളാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് പ്ലേറ്റ് വാങ്ങിയിരുന്നായിരുന്നു. ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാം വൈറ്റും ഗോൾഡനും ആക്കി സെറ്റ് ചെയ്യാനാണ് ഓർത്തത്. അപ്പം ഇതൊക്കെ വാങ്ങിയപ്പോൾ ഞങ്ങൾ ഓർത്തായിരുന്നു ഞങ്ങളുടെ പ്ലേറ്റ് വൈറ്റും ഗോൾഡനും കൂടെ ഉള്ളത് വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ലുലുവിൽ പോയപ്പം ലുമിനാർക്കിൻ്റെ
ഈ പ്ലേറ്റ് സെറ്റ് കണ്ടത്. വൈറ്റ് ആൻഡ് ഗോൾഡൻ ആണ്. ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗാവ കുടിക്കാൻ ഇഷ്ടമാണ്. അപ്പം നമ്മളിത് ഗാവ സെറ്റാണ്. വൈറ്റിനകത്ത് ഗോൾഡൻ പ്രിന്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു 6 പീസ് ഉണ്ട്. ഒരു ട്രേ ആണ്, സെർവിങ് ട്രേ. അതിൻ്റെ കൂടെ നമ്മൾ 6 ഗ്ലാസും കൂടെ കിട്ടിയിട്ടുണ്ട്. അതും ഗോൾഡൻ ആൻഡ് വൈറ്റ് ആണ്. ട്രേ കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളിലൊക്കെ നല്ല ഗ്ലാസ് ഫിനിഷാണ്. ഇതിനും അത്യാവശ്യം നല്ല വിലയായിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു എണ്ണവും. പിന്നെ ആ ഷോ പീസിനുമാണ് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. ഇതും വരുന്നത് ഗോൾഡൻ വിത്ത് വുഡൻ ഹാൻഡിലാണ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് രണ്ടുള്ള കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ വില കുറവിൽ കണ്ടായിരുന്നു ഫുൾ ഗോൾഡൻ വരുന്നത്, അതായത് ഹാൻഡിൽ ഫുൾ ഗോൾഡൻ വരുന്നത്. പക്ഷെ അതെനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. ഇത് രണ്ടും കൂടെ ഈ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. ഇത് വന്ന് കണ്ടപ്പോഴും നല്ല, അതായത് ആ സൈറ്റിൽ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. നേരിൽ കാണാനും നല്ല ഭംഗിയാണ്. ദ ലാസ്റ്റ് ഐറ്റം ഇസ് ഇതാണ്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം വൈറ്റ് കളർ ഉണ്ട്, പിന്നെ ഒരു പിങ്ക്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഭംഗിയായിട്ട് തോന്നി. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ലീഫ്. എന്തായാലും നമ്മൾ ഗോൾഡൻ വിത്ത് എല്ലാം ഗോൾഡൻ അവർ തീം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ലീഫ് എന്നാൽ ഗോൾഡൻ ആയിക്കോട്ടെ എന്ന് ഓർത്ത്. നമ്മുടെ വ്ളോഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.